നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെസ് റൈറ്റിംഗ് സിസ്റ്റത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് റൈറ്റിംഗ് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എങ്ങനെയാണ് റൈറ്റിംഗ് ഉയർത്തി പോവേണ്ടത് നമ്മുടെ റൈറ്റിംഗ് എങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടി കണ്ടുപിടിക്കുന്നത് അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ആദ്യമായി നമ്മൾ എന്താണ് ചെസ് റൈറ്റിംഗ് എന്ന് പരിശോധിക്കാം ചെസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചെസ് പ്ലെയറുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപായമാണ് ഒരു കളിക്കാരൻ്റെ സ്ട്രെങ്ത്ത് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും ഉദാഹരണത്തിന് ഈ ഒരു റേറ്റിംഗ് ലിസ്റ്റ് എടുക്കാം ഇവിടെ ഏറ്റവും മുകളിലായി മാഗ്നസ് കാൾസൺ എന്ന പേര് കാണാം അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതാണ് എന്നുവെച്ചാൽ നിലവിലെ ഏറ്റവും ഹയ്യസ്റ്റ് റേറ്റിംഗ് അദ്ദേഹത്തിൻ്റെയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളം മുകളിലായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും മോഹിക്കാവുന്നതാണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫിഡേ റേറ്റിംഗ് ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ഫിഡേ റേറ്റിംഗ് ലഭിക്കണമെങ്കിൽ പ്രധാനമായും നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം ആ നാല് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കളിക്കുന്ന ടൂർണമെൻറ്റ് ഫിഡയുടെ അംഗീകാരമുള്ളതായിരിക്കണം എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജില്ലാ ടൂർണമെൻറ്റുകൾ അല്ലെങ്കിൽ സംസ്ഥാനതല ടൂർണമെൻറ്റുകൾ അത്തരം ടൂർണമെൻറ്റുകളിൽ പോയാലൊന്നും നമുക്ക് ഫിഡേ റേറ്റിംഗ് ലഭിക്കില്ല അതിന് റേറ്റിംഗ് ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞു തന്നെ പ്രത്യേകം ടൂർണമെൻറ്റുകളുണ്ട് അത്തരം ടൂർണമെൻറ്റുകളിൽ നമ്മൾ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും എങ്ങനെയാണ് അത്തരം ടൂർണമെൻറ്റുകൾ തിരിച്ചറിയുക എന്നുള്ളത് അതിന് ഞാൻ വളരെ നല്ലൊരു വെബ്സൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം നിങ്ങളിപ്പോൾ കാണുന്നത് ഇന്ത്യൻ ചെസ് കലണ്ടർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ലഭിക്കാൻ വേണ്ടി ഇന്ത്യൻ ചെസ് കലണ്ടർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചും ഈ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാം ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒന്ന് വളരെ സിമ്പിളായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നൊരു വെബ്സൈറ്റ് ആണ് നമുക്കറിയാം അധികം ഡെക്കറേഷൻസോ കാര്യങ്ങളൊന്നുമില്ല ഒറ്റയടിക്ക് തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി തന്നാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഇവിടെ പല റേറ്റിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഥവാ ബിലോ രണ്ടായിരം ബിലോ ആയിരത്തി അറുന്നൂറ് നമുക്കറിയാം ബിലോ ആയിരത്തി അറുന്നൂറ് എന്നൊക്കെ പറയുന്നത് അല്പം കൂടെ സ്ട്രെങ്ത്ത് കുറഞ്ഞ ടൂർണമെൻറ്റുകളാണ് അപ്പം ഇന്ത്യയിൽ വരാൻ പോകുന്ന ടൂർണമെൻറ്റുകൾ അതും ബിലോ ആയിരത്തി അറുന്നൂറ് ടൂർണമെൻറ്റ് ലിസ്റ്റ് നമുക്ക് ഇവിടുന്ന് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതുപോലെ അതിൻ്റെ ബ്രൗഷർ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ് അതുപോലെ ഈ വെബ്സൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ സ്റ്റാറ്ററ്റിക്കൽ ഡാറ്റയാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെൻറ്റുകൾ നമുക്ക് വളരെ കൃത്യമായി ഇവിടെ കാണാനും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനും സാധിക്കും ഇന്ത്യയിൽ നടക്കുന്ന ഫിഡയുടെ എല്ലാ ഔദ്യോഗിക ടൂർണമെൻറ്റുകളും നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ നടക്കുന്ന ഫിഡെ റേറ്റഡ് ടൂർണമെൻറ്റുകൾ കണ്ടെത്തേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ നമുക്കി അടുത്ത പോയിൻ്റ് പരിശോധിക്കാം ഇതാണ് രണ്ടാമത്തെ പോയിൻറ്റ് നിങ്ങൾ പങ്കെടുക്കുന്ന ഫിഡെ റേറ്റിംഗ് ടൂർണമെൻറ്റിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു അര പോയിൻ്റ് എങ്കിലും നിങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു സമനിലയെങ്കിലും നേടിയെടുക്കണം എന്നാൽ മാത്രമേ ആ ടൂർണമെൻറ്റിനെ ഫിഡയുടെ റേറ്റിംഗ് ലിസ്റ്റിലേക്ക് എടുക്കുന്ന ടൂർണമെൻറ്റായിട്ട് പരിഗണിക്കുകയുള്ളൂ ഓക്കെ ഈ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കാൻ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം നമുക്ക് ഒന്നാമത്തെ ഉദാഹരണം ഒന്ന് പരിശോധിക്കാം ഇവിടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആൾ രണ്ട് ടൂർണമെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ടൂർണമെൻറ്റിൽ അര പോയിൻ്റ് നേടുകയും എന്നാൽ രണ്ടാമത്തെ ടൂർണമെൻറ്റിൽ ഒറ്റ പോയിൻ്റ് ലഭിക്കുകയും ചെയ്തിട്ടില്ല ഇവിടെ ഫസ്റ്റ് ടൂർണമെൻറ്റിലും അതുപോലെ സെക്കൻഡ് ടൂർണമെൻറ്റിലും അഞ്ച് റൗണ്ടുകൾ വീതമാണെന്ന് വിചാരിക്കുക അപ്പോൾ പത്ത് റൗണ്ടുകൾ അദ്ദേഹം മത്സരിച്ചു കഴിഞ്ഞു ഈ വ്യക്തിയുടെ റേറ്റിംഗ് ലിസ്റ്റ് പരിഗണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഗെയിമുകൾ എന്ന് പറയുന്നത് പത്തായിരിക്കും അപ്പം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഹാഫ് പോയിൻ്റ് ആണ് അതും പത്ത് റൗണ്ടുകളിൽ നിന്ന് ഇവിടെ നിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക ഇദ്ദേഹത്തിന് ഹാഫ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൂർണമെൻറ്റിലാണ് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തൊരു കേസും കൂടെ പരിശോധിക്കാം ഇവിടെ ആദ്യത്തെ ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിന് ഒരു പോയിൻ്റ് പോലും കിട്ടിയിട്ടില്ല സീറോ ആയിരുന്നു രണ്ടാമത്തെ ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിന് അര പോയിൻ്റ് കിട്ടി അപ്പോൾ ഇവർ രണ്ടുപേരും കിട്ടിയിരിക്കുന്ന പോയിന്റുകൾ നമുക്കറിയാം അര പോയിൻ്റ് ആണ് രണ്ട് ടൂർണമെൻറ്റിൽ നിന്ന് ഇവിടെ രണ്ടാമത്തെ ആളുടെ കേസിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടൂർണമെൻറ്റിൽ ആയതുകൊണ്ട് തന്നെ ഈ ടൂർണമെൻറ്റ് റേറ്റിംഗ് ലിസ്റ്റിലേക്ക് പരിഗണിക്കില്ല പിന്നീട് പരിഗണിക്കുന്നത് ഈ രണ്ടാമത്തെ ടൂർണമെൻറ്റ് മാത്രമാണ് അതുകൊണ്ടാണ് ഇവിടെ ഔട്ട് ഓഫ് ഫൈവ് എന്ന് വന്നിരിക്കുന്നത് ഈ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും ചുരുങ്ങിയത് അര പോയിൻ്റ് നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം റേറ്റിംഗ് ലിസ്റ്റിലേക്ക് വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ അഞ്ച് ഫിഡേ റൈറ്റഡ് കളിക്കാരോട് കളിച്ചിരിക്കണം എന്നാണ് പണ്ടേക്കത് ഒൻപതായിരുന്നു ഇപ്പോൾ അത് അഞ്ച് പേരിലേക്ക് ചുരുക്കിയിട്ടുണ്ട് അതിലെ ഓരോ ഗെയിമുകളും അറ്റ്ലീസ്റ്റ് ഒരു മൂവെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പല ടൂർണമെൻറ്റുകളും നമുക്ക് കാണാം ആളുകൾ ഗെയിമിന് മുമ്പ് തന്നെ പരസ്പരം സംസാരിച്ച് വാക്കോവർ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എവിടെ നടക്കില്ല നമ്മുടെ റേറ്റിംഗ് ടൂർണമെൻറ് നടക്കില്ല അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂവെങ്കിലും വൈറ്റും ബ്ലാക്കും നടത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ അത് റേറ്റിംഗ് സ്കോറിലേക്ക് പരിഗണിക്കപ്പെടുന്നുള്ളൂ ഈ അഞ്ച് ഗെയിമുകൾ എന്ന് പറയുന്നത് ഒറ്റ ടൂർണമെൻറ്റിൽ തന്നെ നേടിയെടുക്കണമെന്നില്ല നിങ്ങൾ ആദ്യത്തെ ടൂർണമെൻറ്റിൽ മൂന്ന് റേറ്റഡ് പ്ലെയറോട് കളിച്ചു എന്ന് വിചാരിക്കുക പിന്നീട് അടുത്ത ടൂർണമെൻറ്റിൽ രണ്ട് റേറ്റഡ് പ്ലെയേഴ്സിനോട് കളിച്ചാൽ തന്നെ നിങ്ങൾക്ക് റേറ്റിംഗ് ലിസ്റ്റിലേക്ക് വരാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ ഈ അഞ്ച് റൗണ്ടുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഏകദേശം ഇരുപത്തിയാറ് മാസത്തിനുള്ളിലാണ് ഒന്നാമത്തെ റേറ്റഡ് പ്ലെയറോട് കളിച്ചതിനു ശേഷം നിങ്ങൾക്ക് ഇരുപത്താറ് മാസം വരെ സമയമുള്ളൂ ഈ അഞ്ചെണ്ണം തേക്കാൻ അതിനിടയിൽ നിങ്ങൾ അഞ്ച് റേറ്റഡ് ഗെയിമുകൾ തേക്കുകയും റേറ്റിംഗ് ലിസ്റ്റിലേക്ക് വരാവുന്നതുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഫസ്റ്റ് ടൂർണമെൻറ്റ് തന്നെ എല്ലാവർക്കും റേറ്റിംഗ് ലഭിക്കുന്നതാണ് പക്ഷേ നിയമം പറയുമ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് പോകാം നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റേറ്റിംഗ് ലിസ്റ്റിലേക്ക് വരണമെങ്കിൽ നമ്മുടെ റേറ്റിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ആയിരത്തിന് മുകളിലായിരിക്കണം ഒരു ഉദാഹരണം പറയാം ഒരാൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നു നമ്മൾ തൊട്ടുമുകളിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും കൃത്യമായി പാലിക്കുകയും അദ്ദേഹത്തിന് അര പോയിൻറ്റ് ലഭിക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുക പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് റേറ്റിങ് ആയിരത്തിന് താഴെയാണെങ്കിൽ അദ്ദേഹത്തിന് റേറ്റിംഗ് ലഭിക്കില്ല അപ്പോൾ ഈ നാല് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് റേറ്റിംഗ് ലഭിക്കും ആ റേറ്റിംഗ് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസത്തിലെ ഒന്നാം തീയതിയിലെ ലിസ്റ്റായിരിക്കും എന്നു കൂടെ ഓർക്കുക അടുത്തായിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നത് ഇനീഷ്യൽ ചെസ് റേറ്റിങ്ങിൻ്റെ കാൽക്കുലേഷനാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഓപ്പണൻസിൻ്റെ പേരും അതുപോലെ അദ്ദേഹം അവരുടെ റേറ്റിങ്ങും എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി ഒന്നാമത്തെ ടൂർണമെൻറ്റിൽ കളിച്ച എട്ട് പേരുടെ പേരും അതുപോലെ റേറ്റിംഗ് ലിസ്റ്റും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയും ഡാറ്റ കിട്ടിയാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫിഡ റേറ്റിംഗ് എത്രയാണെന്ന് ഏകദേശം കണ്ടുപിടിക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചെസ് റേറ്റിങ്ങിൻ്റെ ആവറേജ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ ആവറേജ് റേറ്റിംഗ് കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇത് കണ്ടെത്താൻ വളരെ സുഖമാണ് ഈ ടോട്ടൽ റേറ്റിംഗ് നമ്മൾ കൂട്ടുന്നു അതിനെ എട്ട് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് ഏകദേശം ആവറേജ് റേറ്റിംഗ് കിട്ടും ആവറേജ് റേറ്റിംഗ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കിട്ടി എന്ന് വിചാരിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മൂന്ന് സാധ്യതകൾ നമ്മൾ മുമ്പിലേക്ക് വരും ഒന്നാമത്തെ കാര്യം ഈ പ്ലെയർ എ എന്ന് പറയുന്ന വ്യക്തി എട്ട് റൗണ്ടുകളിൽ നിന്ന് ഏകദേശം നാല് പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ അഥവാ ഫിഫ്റ്റി പെർസെൻറ്റേജ് വിജയിക്കുകയാണെങ്കിൽ അതാണ് ഒന്നാമത്തെ കാറ്റഗറി ഇപ്പം ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്കോറ് നേടിയിട്ടുണ്ട് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എബോവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉദാഹരണത്തിന് അഞ്ച് പോയിൻറ്റ് നമുക്കറിയാം എട്ട് ടു ഗെയിമുകളിൽ നിന്ന് അഞ്ച് പോയിന്റ് അപ്പം അമ്പത് ശതമാനത്താൽ കൂടുതലാണെങ്കിൽ ഇതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ മൂന്നാമത് നമുക്ക് നോർമലി ഊഹിക്കാവുന്നതാണ് അമ്പതിൽ കുറവാണെങ്കിൽ അഥവാ മൂന്ന് പോയിന്റ് നമ്മൾ ചെസ് റേറ്റിംഗ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ആവറേജ് റേറ്റിംഗ് കണ്ടെത്തിയതിനു ശേഷം ഈ മൂന്ന് സാധ്യതകളും പരിശോധിക്കണം കാരണം ഈ മൂന്ന് സാധ്യതകൾക്കനുസരിച്ചും റേറ്റിംഗ് പോയിന്റിൽ വ്യത്യാസം വരുന്നതായിരിക്കും ഇനി നമുക്കതെങ്ങനെയാണ് ഇവരുടെ കണ്ടെത്തുക എന്ന് നോക്കാം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആവറേജ് റേറ്റിംഗ് കൂടെ എഴുതിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇനി ഒന്നാമത്തെ കണ്ടീഷൻ എ എന്ന് പറയുന്ന പ്ലെയറിന് അമ്പത് ശതമാനം സ്കോർ ലഭിച്ചാൽ അഥവാ എട്ട് റൗണ്ടായിരുന്നു ആ എട്ട് റൗണ്ടിൽ നിന്ന് നാല് പോയിന്റുകൾ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ആവറേജ് റേറ്റിങ്ങിന് തുല്യമായിരിക്കും എന്ന് വെച്ചാൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറായിരിക്കും അദ്ദേഹത്തിൻ്റെ പുതിയ റേറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല വളരെ സിമ്പിളാണ് അദ്ദേഹത്തിന് പകുതി പോയിന്റാണ് ലഭിച്ചതെങ്കിൽ അഥവാ എട്ട് റൗണ്ടുകൾ കളിച്ചു നാല് പോയിൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് അദ്ദേഹം കളിച്ച റേറ്റഡ് പ്ലെയേഴ്സിൻ്റെ ആവറേജ് ആയിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അമ്പത് ശതമാനത്തിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അഥവാ എട്ട് റൗണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അഞ്ച് പോയിന്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലഭിച്ചു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ പകുതിയിൽ നിന്ന് ഉള്ള ഓരോ ഹാഫിനും അഥവാ പകുതി എന്ന് പറയുന്ന നമുക്കറിയാം നാലാണല്ലേ അപ്പോൾ നാലിൽ നിന്ന് മുകളിലേക്കുള്ള ഓരോ ഹാഫ് പോയിൻറ്റിനും ഇരുപത് വെച്ച് കൂട്ടാം നാലിൽ നിന്ന് അഞ്ചിലേക്ക് വരുമ്പോൾ എത്ര ഹാഫ് പോയിൻ്റ് കൂടി രണ്ട് ഹാഫ് പോയിൻ്റ് കൂടി അല്ലേ നാലര അഞ്ച് അപ്പം ആ നാലര എന്ന് പറയുന്ന ആ അരക്ക് ഇരുപത് പോയിന്റ് അഞ്ച് എന്ന് പറയുന്ന ആ അരക്കും ഇരുപത് പോയിൻ്റ് അതിനല്ലേ വരിക നാല് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് ആണല്ലോ രണ്ട് ഹാഫ് കൂടി ചേർന്ന് ഒന്ന് അങ്ങനെയാണ് അഞ്ചാവുന്നത് അപ്പം ഓരോ ഹാഫിനും ഇരുപത് പോയിൻ്റ് വെച്ച് കൂട്ടും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ആവറേജ് റേറ്റിംഗ് ക്ഷമിക്കണം ഇവിടെ ചെറിയൊരു തെറ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഈ വസ്തു വേണ്ട അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ആവറേജ് റേറ്റിംഗ് പ്ലസ് നാൽപ്പതായിരിക്കും ആവറേജ് റേറ്റിംഗ് പ്ലസ് നാൽപ്പത് ഉദാഹരണത്തിന് അദ്ദേഹത്തിന് അഞ്ചര ആണെങ്കിൽ എന്ത് ചെയ്യും ആവറേജ് റേറ്റിംഗ് പ്ലസ് അറുപതായിരിക്കും അപ്പം അങ്ങനെ ഇരുപത് പോയിൻറ്റ് വെച്ച് കൂടി പോകുന്നതായിരിക്കും അപ്പം അദ്ദേഹം നമ്മുടെ ഉദാഹരണത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്താറായിരിക്കും വളരെ സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിക്കാവുന്നതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ കാറ്റഗറി ഒന്ന് പരിശോധിക്കാം അതാണ് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് അമ്പത് ശതമാനത്തിൽ താഴെയാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ അഥവാ എട്ട് റൗണ്ടുകളിൽ നിന്ന് മൂന്നോ അതിൽ താഴെയാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ അവരുടെ കണ്ടെത്തേണ്ടത് റേറ്റിംഗ് ഈസ് ഈക്വൽ ടു ആവറേജ് റേറ്റിംഗ് എന്നുള്ളത് വേണ്ട അത് തെറ്റായി എഴുതിയതാണ് റേറ്റിംഗ് ഈസ് ഈക്വൽ ടു ആവറേജ് റേറ്റിംഗ് മൈനസ് ഡി പി ആണ് ആവറേജ് റേറ്റിംഗ് മൈനസ് ഡി പി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഡി പി ഓൾറെഡി കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് എന്ന് അതെങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ള നമുക്ക് ഉടൻ തന്നെ മനസ്സിലാക്കാം ഇവിടെ നമുക്ക് ഡി പി സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് കാൽക്കുലേറ്റർ ആണ് രണ്ടാമത്തെ കാര്യം ഫിഡയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കറിയാം ഇവിടെ കിട്ടിയിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ആണ് അല്ലേ എട്ട് റൗണ്ടുകളിൽ നിന്ന് മൂന്ന് പോയിന്റ് നമ്മൾ മൂന്നിനെ എട്ട് ഹരിക്കുന്നു സീറോ പോയിൻ്റ് ത്രീ സെവൻ അപ്പോൾ നമുക്ക് സീറോ പോയിൻ്റ് ത്രീ സെവൻ എന്ന് പറയുന്നൊരു വാല്യു ആണ് കിട്ടിയിരിക്കുന്നത് ഇനി ഈ വാല്യൂ നിങ്ങൾ ഓർക്കുക അപ്പോൾ നേരെ അതിനുശേഷം നിങ്ങൾ നേരെ പോവേണ്ടത് ഫിഡയുടെ വെബ്സൈറ്റിലേക്കാണ് അവിടെ ഹാൻഡ് ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റ് പോയിൻറ്റ് വണ്ണിൽ ഒരു ടേബിൾ കാണാം ഇതാണ് ഡി പി ടേബിൾ ഈ ടേബിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂ നേരത്തെ പറഞ്ഞ വാല്യൂ നിങ്ങൾക്ക് എല്ലാവരും ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു സീറോ പോയിൻറ്റ് ത്രീ സെവൻ സീറോ പോയിൻ്റ് ത്രീ സെവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക സീറോ പോയിൻറ്റ് ത്രീ സെവൻ ഈ സീറോ പോയിൻറ്റ് ത്രീ സെവനിന് താഴെ അല്ലെങ്കിൽ തൊട്ടടുത്തായിട്ട് നമുക്ക് മൈനസ് തൊണ്ണൂറ്റഞ്ച് എന്ന് കാണാം ഈ മൈനസ് തൊണ്ണൂറ്റഞ്ചാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ തൊണ്ണൂറ്റഞ്ച് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ആവറേജ് റേറ്റിംഗിൽ നിന്ന് നമുക്ക് ആ ടേബിൾ ഉപയോഗിച്ച് കിട്ടിയ വാല്യൂ അഥവാ തൊണ്ണൂറ്റഞ്ച് ആ തൊണ്ണൂറ്റഞ്ച് നമ്മൾ മൈനസ് ചെയ്യുകയും നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ ആയിരിക്കും എന്ത് ഇത്തരം കളിക്കാരുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം റേറ്റിംഗ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും അതിനുശേഷം വരുന്ന അഥവാ നമുക്ക് റേറ്റിംഗ് ലഭിച്ചതിന് ശേഷം വരുന്ന ടൂർണമെൻറ്റുകളിൽ നമ്മുടെ റേറ്റിംഗ് കൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മറ്റൊരു മാർഗത്തിലൂടെയാണ് അത് നമുക്ക് എന്ത് ചെയ്യാം തുടർന്നുള്ള വീഡിയോയിൽ പഠിക്കാം നമുക്ക് അടുത്തൊരു സെക്ഷൻ കൂടെ ഇവിടെ പരിശോധിക്കാം ഇനി നമുക്ക് റേറ്റിംഗ് ലഭിച്ചു എന്ന് വിചാരിക്കാം നമ്മൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും നമുക്ക് റേറ്റിംഗ് ലഭിക്കാം ഒന്നെങ്കിൽ നമ്മൾ ആയിരത്തി ഇരുന്നൂറിന് താഴെയാവും അതിന് തുടക്കക്കാർ എന്നാണ് വിളിക്കാം പിന്നെ ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി നാനൂറിനും മുകളിലാണെങ്കിൽ ക്ലാസ് ഡി അല്ലെങ്കിൽ കാറ്റഗറി ഫോർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് നമ്മൾ പെടുക അപ്പോൾ ഇതൊക്കെ തുടക്കക്കാരാണ് ഏകദേശം രണ്ടായിരത്തിന് മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന കളിക്കാരായിട്ട് മാറും ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില ടേമുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതായിരിക്കും ഇൻ്റർനാഷണൽ മാസ്റ്റർ ഐ എം രണ്ടായിരത്തി നാനൂറിന് ടു രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഐ എം ആണ് ഇൻ്റർനാഷണൽ മാസ്റ്റർ അതിന് മുകളിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ് രണ്ടായിരത്തി എഴുന്നൂറിന് മുകളിലാണെങ്കിൽ സൂപ്പർ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാരൊക്കെ ഈ രണ്ടായിരത്തി എഴുന്നൂറിന് മുകളിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന റേറ്റിങ്ങും ഈ ടേബിളും വെച്ചുകൊണ്ട് നിങ്ങളുടെ കാറ്റഗറി അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ റേറ്റിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫിഡയുടെ ഏതെങ്കിലും നിയമങ്ങളുമായി ബന്ധപ്പെട്ടോ വല്ല സംശയവും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു ആ ക്വസ്റ്റിൻ്റെ താഴെ ഒരു വ്യക്തി ഈ സംശയം ഉന്നയിച്ചത് കൊണ്ടാണ് റേറ്റിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനുമായി ബന്ധപ്പെട്ട വല്ല സംശയമുണ്ടെങ്കിൽ ഉടൻ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നത് നന്ദി നമസ്കാരം